ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനിയാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ ഒരേ ഐറ്റമൊക്കെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഇത് അതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇറ്റ്സ് മീ റൈഹാന ജാഫർ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ദോശമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ദോശക്ക് അരിച്ചെടുക്കുന്ന ദോശമാവാണ് ഉഴുന്നൊക്കെ കൂട്ടിയിട്ട് അരിച്ചിട്ടുള്ള. അപ്പോൾ ആ ദോശമാവ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഒന്ന് വറവിട്ട് ഒഴിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചട്ടി ചൂടായപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടുക് വേണമെങ്കിൽ നിങ്ങൾക്കതും ഇട്ട് കൊടുക്കാം. ഇവിടെ മോനക്ക് കടുകിൻ്റെ ആ ഒരു ഇത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഉഴുന്ന് നല്ലപോലെ ഇതുപോലെ ഒന്ന് കളറ് ചേഞ്ച് ആകുന്ന സമയത്ത് നമുക്ക് ഞാനിതിലേക്ക് ഒരു സവാള നല്ല ചോപ്പ് ചെയ്തിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഈ സവാള നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കുകയാണ് വേണ്ടത്. ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, വഴറ്റി എടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ദോശമാവിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സവാളയിലേക്കുള്ള ഉപ്പ് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാനിവിടെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പച്ചമുളകും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ഒരു ദോശമാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിത് ഈ ദോശമാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ദോശമാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ മുമ്പ് നല്ല ബൺദോശയുടെ റെസിപ്പി അതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരൊന്ന് പോയി കാണാം. പിന്നെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതുപോലത്തെ ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഓരോ സ്പൂണ് ഒരു സ്പൂണിൽ കുറേശ്ശെയായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ കുഴിയിലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ സ്പൂൺ എടുത്തിട്ട് ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ഉണ്ണിയപ്പ ചട്ടിയാണെങ്കിൽ നല്ല ഉണ്ണിയപ്പം പോലെ നമുക്കിത് കിട്ടും. ഇത് പനിയാര ചട്ടിയാണ്. ചെറിയ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഇതിൽ മാവ് കൊള്ളുള്ളൂ. അപ്പോൾ നല്ല ചെറിയതാവുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും, നല്ല ഇഷ്ടമായിരിക്കും. അപ്പം ഇതൊരു ഭാഗം ആയി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തത് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പ ചട്ടീൻ്റെ ഈ ഒരു കുഴിയിൽ സെൻറ്ററിൽ മാത്രമായിരിക്കും കുറച്ച് കൂടുതൽ ചൂട് വരിക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഫ്ലെയിം കുറച്ചും കൂട്ടിയൊക്കെ വെച്ച് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒരു ഭാഗമായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ ഭാഗം കൂടെ നമുക്ക് ഒന്നും കൂടെ മറിച്ചിട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എന്നും ഒരേ ചായക്കടിയൊക്കെ രാവിലെ ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെ ദോശമാവ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ കാണാം. ഇപ്പോൾ നമുക്ക് വ്യൂസൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് വരാം.
ഇനി ഞാനതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ, ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരാം. കണ്ടോ നല്ല ഉണ്ണിയപ്പം പോലെ തന്നെ നല്ല ആരൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നല്ല ചമ്മന്തിയുടെ കൂടെ സാമ്പാറിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നമ്മൾ സാധാരണ ഇഡ്ഡലി ദോശയ്ക്കൊക്കെ വയ്ക്കുന്ന ചമ്മന്തി സാമ്പാർ ഇതിൻ്റെ കൂടെ ഒക്കെ ഇത് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.